ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആകാശ് നെൽസൺ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം പുതിയ വീഡിയോസൊക്കെ, ഇനി ഐ പി എൽ വരാനിരിക്കുകയാണ്, അപ്പോൾ ഐ പി എൽ വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിലെത്താൻ വേണ്ടി ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തുക. ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് വാർത്തകളാണ്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട പ്രധാന വാർത്ത സൗദി അറേബ്യ രാജ്യാന്തര ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. മ്യാൻമാറിനെതിരെയുള്ള എ സി സി ചലഞ്ചർ ട്രോഫിയിൽ 50 ഓവർ മത്സരത്തിൽ 425 റൺസാണ് സൗദി അറേബ്യ ആദ്യം ബാറ്റ് ചെയ്ത് നേടിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ മ്യാൻമാർ 97 റൺസിന് എല്ലാവരും പുറത്താവുകയും സൗദി അറേബ്യ 327 റൺസിന്റെ പടുകൂറ്റൻ വിജയം സ്വന്തമാക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യാന്തര ക്രിക്കറ്റിലെ ഒരു ചരിത്ര വിജയം തന്നെയാണ്, അല്ലെങ്കിൽ ചരിത്ര റൺസാണ് ഇപ്പോൾ 400 റൺസിന് മുകളിൽ സൗദി അറേബ്യ എന്ന തുടക്കക്കാർ കുറിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു വാർത്ത എന്തെന്നാൽ, ലോകം കണ്ട പേസ് ബൌളർമാരിൽ ഒരാളായ പാകിസ്ഥാന്റെ ഇതിഹാസ താരം ഷൊഹൈബ് അക്തർ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഇന്ത്യയുടെ ഇതിഹാസ ബാറ്ററായ സച്ചിൻ ടെണ്ടുൽക്കർ, ക്രിക്കറ്റിന്റെ ദൈവമെന്ന് വിശേഷിപ്പിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കറാണ് താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ബാറ്ററെന്നും, എന്നാൽ സച്ചിൻ ഒരു മികച്ച ക്യാപ്റ്റൻ അല്ല എന്നുമാണ് ഇപ്പോൾ ഷൊഹൈബ് അക്തർ വെളിപ്പെടുത്തുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ക്യാപ്റ്റൻസി മികച്ചതായിരുന്നു? അഭിപ്രായം കമന്റായി ഒന്ന് രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു രസകരമായ വാർത്ത, സ്പെയിനും ഐൻസോപ്മാൻ എന്ന ടീമുകൾ തമ്മിലുള്ള മത്സരത്തിൽ, T20 മത്സരത്തിൽ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ സ്കോറിന് ഐൻസോപ്മാൻ ടീം പുറത്താവുകയും ചെയ്തു. 8.4 ഓവറിൽ വെറും 10 റൺസിനാണ് ഐൻസോപ്മാൻ ടീം സ്പെയിനെതിരെ പുറത്തായിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ T20 ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സ്കോറാണ് ഈ ഐൻസോപ്മാൻ നേടിയിരിക്കുന്നത്, 8 ഓവറിൽ 10 റൺസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളും ഐ പി എൽ വിശേഷവും അറിയാൻ ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തുക.